പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. കർത്താവായ യേശുക്രിസ്തു നമ്മോട് സ്നേഹവും കരുതലുമുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മെ ആശ്വസിപ്പിക്കാനും ബലപ്പെടുത്താനും ധൈര്യപ്പെടുത്താനും നമ്മോട് സംസാരിക്കുന്നത്. ഈ ദിവസവും ദൈവത്തിന്റെ ഒരു വചനം നിങ്ങളെ തിരഞ്ഞ് വരുന്നു. 46 സങ്കീർത്തനം 10 വാക്യത്തിൽ ദൈവം പറയുന്നു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന്. നിങ്ങൾ മിണ്ടാതിരുന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവ് ദൈവമാണെന്ന് നമുക്കറിയാം. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവനാണ്. എന്നാൽ ദൈവം പറയുന്നു, നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഞാൻ എങ്ങനെയുള്ള ദൈവമാണെന്ന് അറിയാൻ സാധിക്കും. നമുക്കൊരു പ്രശ്നമുണ്ടായാലും ആവശ്യം വന്നാലും അത് പരിഹരിക്കാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരെ കാണണം എന്നതിൽ ബിസിയായിരിക്കും. പരിശ്രമിക്കുകയും ചെയ്യും ആ കാര്യം മാറാൻ വേണ്ടിയും അതിൽ വിജയിക്കാൻ വേണ്ടിയും. പക്ഷേ ദൈവം പറയുന്നു, നീ ഒന്നും ചെയ്യേണ്ട, മിണ്ടാതിരിക്കുക, ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. അത് വളരെ പ്രയാസമല്ലേ? ദൈവം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും, വെറുതെ ഇരിക്കുക, ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞാൽ അതാണ് മഹാകഷ്ടം. പുറപ്പാട് 14 അധ്യായത്തിൽ ഒരു കാര്യം വായിക്കാൻ സാധിക്കും. ഇസ്രായേൽ ജനങ്ങളെ ദൈവം വിമോചിതരാക്കിക്കൊണ്ടുവരുന്നു. ചെങ്കടൽ കരയിൽ അവർ പാളയം ഇറങ്ങിയിരുന്നു. ഒരു വശത്ത് ചെങ്കടലും മറുഭാഗത്ത് ഫറവോന്റെ സൈന്യവും ഫറവോന്റെ രഥവും പടയാളികളും വന്നിരിക്കുന്നു. വലിയ സൈന്യം. മിസ്രയീമ്യരുടെ രഥപ്പട എന്ന് പറഞ്ഞാൽ ലോകം മുഴുവന് നടുങ്ങും, അയൽരാജ്യങ്ങളെല്ലാം നടുങ്ങും. ആ കാലത്ത് ഫറവോൻ അത്തരത്തിലുള്ള രഥപ്പടയെ ഒരുക്കി വെച്ചിരുന്നു. അങ്ങനെയുള്ള പടയാണ് വന്നിരിക്കുന്നത്. അവര് വന്നാൽ അത്ര തന്നെ ആക്രമിച്ചെല്ലാവരെയും അടിമകളാക്കും. ഇനി എന്ത് ചെയ്യും? ദൈവം പറഞ്ഞു 13 വാക്യത്തിൽ, നിങ്ങൾ മിണ്ടാതിരിക്കുവിൻ, ഞാൻ യുദ്ധം ചെയ്യും. നിങ്ങൾ അനങ്ങാതെ നിന്ന് യഹോവ ചെയ്യുന്ന രക്ഷയെ കാണുവിൻ. വെറുതെ ഇരിക്കുക, അനങ്ങരുത്, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അത് എങ്ങനെ? ഇപ്പോൾ കയ്യിലുള്ള ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുവിൻ, ഞാൻ വിജയിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. നിങ്ങൾ വെറുതെ ഇരിക്കുക, ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? മിണ്ടാതിരിക്കുക, ഒന്നും ചെയ്യേണ്ട. എന്തെങ്കിലും ചെയ്യാൻ പുറപ്പെട്ടാൽ എല്ലാം കുഴയും, പ്രശ്നമുണ്ടാകും, ആകെ കുളമാകും. വെറുതെ ഇരിക്കുക എന്ന് പറയുന്നു. അപ്പോൾ ചില സമയത്തെ യുദ്ധം ചെയ്യാൻ പറയൂ, ചിലപ്പോൾ ഇത് ചെയ്യൂ എന്ന് പറയും, ചിലപ്പോൾ മിണ്ടാതിരിക്കുക എന്ന് പറയും. അതേപോലെ നീ പലതും ചെയ്തു നോക്കി, ഒന്നും നടന്നില്ല. ഇപ്പോൾ ദൈവം പറയുന്നു, നീ വെറുതെ ഇരിക്കുക, ഞാൻ നോക്കിക്കോളാം എന്ന്. അതിന് വളരെ ശക്തമായ വിശ്വാസം വേണം. വെറുതെ ഇരിക്കുക സാധാരണ വിശ്വാസമല്ല, യഹോവ നോക്കിക്കൊള്ളും. ഞാൻ വെറുതെ ഇരിക്കും എന്ന് പറയാൻ നല്ല വിശ്വാസം വേണം. അപ്പോഴേ കർത്താവ് എങ്ങനെയുള്ളവനാണെന്ന് അറിയാനാവൂ. ഇന്ന് ദൈവം പറയുന്നു, എന്റെ മകനെ മകളെ, എന്തിനാണ് കുഴപ്പത്തിലാകുന്നത്? എന്തിനാണ് അത് ചെയ്യണോ ഇത് ചെയ്യണോ, അവരെ കാണണോ ഇവരെ കാണണോ, ഇത് ചെയ്യട്ടെ, ഒന്നും ചെയ്യേണ്ട. നന്നായി ബൈബിൾ വായിച്ചു പ്രാർത്ഥിക്കൂ, മൗനമായി കാത്തിരിക്കൂ, വെറുതെ ഇരിക്കൂ, സ്തുതിച്ചുകൊണ്ടേ ഇരിക്കൂ, അത്രയുള്ളൂ. ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു. നന്നായിട്ടുണ്ടല്ലേ? പക്ഷേ അത് കഷ്ടമുള്ളതാണ്. വെറുതെ ഇരുന്നൊന്ന് നോക്കൂ, അപ്പോഴേ മനസ്സിലാകൂ. എനിക്കും ചിലപ്പോൾ അങ്ങനെയാണ്. ദൈവം പറയും, ഒന്നും ചെയ്യേണ്ട, വെറുതെ ഇരിക്കേ എന്ന്. ആ സമയത്ത് വല്ലാതെ പ്രയാസപ്പെടും. എന്നാൽ നമ്മുടെ വിശ്വാസം അപ്പോഴാണ് സ്ട്രോങ് ആവുക. വിശ്വാസത്തിൽ ഉറച്ചിരുന്നാലേ അങ്ങനെ ചെയ്യാനാകൂ. ഇന്ന് പറയൂ, ദൈവമേ, ഞാൻ മൗനമായിരിക്കും. പിതാവേ, അങ്ങെനിക്ക് വേണ്ടി എല്ലാം ചെയ്യും, യുദ്ധം ചെയ്യും, കാര്യം നിറവേറ്റി തരും. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ മൗനമായിരിക്കും, വെറുതെ ഇരിക്കും, അങ്ങെല്ലാം നോക്കും. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.